ശ്രീ അജിത്ത് അവിടെ ഈ റോഡ് ഇടിഞ്ഞ് പാർവതി പുത്തനാറിലേക്കല്ലേ പോയിരിക്കുന്നത് ഇടിഞ്ഞിറങ്ങിയിരിക്കുകയല്ലേ അത് ഈ റോഡ് നിർമ്മാണത്തിൽ അപാകത തന്നെയല്ലേ ഇപ്പോൾ നമ്മുടെ പുറത്തിറങ്ങുന്ന എ കെ ജി സിൻ്റെ പുറത്തിറങ്ങുന്ന ക്യാപ്സ്യൂളുകൾ എന്താണെന്ന് താങ്കൾക്കറിയാലോ ദുബായിൽ പോലും മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുകയാണ് അവിടെയുള്ള ജനങ്ങൾ പോലും ബുദ്ധിമുട്ടിക്കുക പിന്നെയാണോ ഈ കൊച്ചു കേരളത്തിൽ എന്നാണ് സഹാക്കന്മാർ ചോദിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മുടെ തിരുവനന്തപുരം നഗരം സ്മാർട്ട് ആകുന്നതിൽ തീർച്ചയായിട്ടും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ എനിക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണത് ഏകദേശം ആയിരത്തി കോടി രൂപയാണ് ഈ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അതൊക്കെ പാഴാകിപ്പോകുന്നുണ്ടോ എന്നുള്ളൊരു പ്ര മനപ്രയാസം കൂടി നമ്മുടെ മുൻ മുന്നിലുണ്ട് കാരണം മറ്റൊന്നുമല്ല ഇതിൻ്റെ ഓരോ ന്യൂനതകളും ഈ സ്മാർട്ട് സിറ്റി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ ന്യൂനതകളും ഓരോ കാലാംശത്തിൽ നമ്മുടെ ശാലിനി ഈ ഈ നമ്മുടെ ജനൻ ചാനൽ വഴി പലപ്പോഴായിട്ട് ഇവിടെ പ്രക്ഷോഭം ചെയ്തിട്ടുണ്ട് ഈ തീർച്ചയായിട്ടും നമുക്ക് സംരക്ഷണം ചെയ്യുന്ന സമയത്ത് വളരെ അഭിമാനത്തോട് കൂടിയാണ് ഞാനതൊക്കെ നോക്കി കണ്ടത് കാരണം ചെറിയൊരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയൊരു അപാകത ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അപാകതകൾ തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കുവാനുള്ള ആ ധൈര്യം തീർച്ചയായിട്ടും ഷാലിനി പോലുള്ള നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ് അതിൽ ഏതൊരു കാരണവശാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഈ ഉമ്മാക്കി കാണിച്ചൊന്നും ആരും പേടിപ്പിക്കേണ്ട ആവശ്യമില്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലം എന്ന് പറയുന്ന നെടുങ്കാടെന്നു പറയുന്ന പ്രദേശത്തു നിന്നും ഒരു കൗൺസിലറായ ഞാനാണ് തീർച്ചയായിട്ടും ജയിച്ചു വന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് പ്രവർത്തനം നടത്തുവാൻ സാധിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുമെന്ന് ചങ്കൂറ്റത്തോടെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മാറ്റി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ശാലിനിയെ സംബന്ധിച്ചിടത്തോളം ശാലിനി നടത്തിയ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മഴക്കാലം തുടങ്ങിയതിന് ശേഷം എന്നാണ് ശാലിനി പറഞ്ഞത് അല്ല ശാലിനിക്ക് തെറ്റുപറ്റി ശാലിനി ഞാൻ പറയുകയാണ് എനിക്ക് വളരെ നല്ല ഓർമ്മയുണ്ട് ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ഈ സ്മാർട്ട് സിറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി നിരവധി അഭിപ്രായങ്ങൾ നമ്മുടെ ചാനലിൽ കൂടി നിങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും അത് വളരെയധികം അതിശയോ കൂടി തന്നെയാണ് മറ്റ് ചാനലുകൾ വരെ അത് കണ്ടിട്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ ആളിൽ ചെറുതായിരിക്കാം പക്ഷേ ആളിൽ ചെറുതായിരുന്നാലും ആ മനസ്സിൻ്റെ കട്ടിയും അതുപോലെ തന്നെ ആ മനസ്സിൻ്റെ കട്ടി മാത്രമല്ല ആ സധൈര്യം അവിടെ പോയി ചെന്ന് ഓരോ പ്രശ്നങ്ങൾ ഉള്ള പ്രദേശത്ത് പോയി ചെന്ന് റിപ്പോർട്ട് എടുക്കുവാനുള്ള ആ കഴിവ് അതൊരു കഴിവ് തന്നെയാണ് ആ കഴിവിനെ ആർക്കും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അങ്ങ് പെ എത്ര പെട്ടെന്ന് അങ്ങ് അടിച്ചമർത്താമെന്നൊന്നും ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല മാർക്സിസ്റ്റ് പാർട്ടിയോട് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുവാൻ ആ പറയുവാൻ ആഗ്രഹിക്കുന്നു മ നിങ്ങൾക്ക് വഞ്ചൂരെന്ന് പറയുന്ന പ്രദേശം നിങ്ങളുടെ ശക്തി കേന്ദ്രം എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ നിങ്ങളുടെ പാളയത്തിൽ തന്നെ തീർച്ചയായിട്ടും ചോർച്ചയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത് കാരണം അവിടെ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ആ ദുരിതങ്ങൾ തീർച്ചയായിട്ടും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ജനവിഭാഗം നിങ്ങളുടെ ആ പഞ്ചൂർ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കാരണം നമ്മുടെ പഞ്ചൂർ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് തൻ്റെ മകളുടെ പ്രായം പോലും ഇല്ലാത്ത ശാലിനിയെ പോലുള്ള മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തകരുടെ മുന്നിൽ ആ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ആ രംഗം തീർച്ചയായിട്ടും വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്നത് മാത്രമല്ല ശരീരഘടനയെ കുറിച്ച് പോലും മോശമായി സംസാരിച്ചു എന്നുള്ളത് വ്യക്തമാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന മേയർ ഒരു കാര്യം മനസ്സിലാക്കണം ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യഥുവിനെ അതായത് ട്രാൻസ്പോർട്ട് ഡ്രൈവറിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആര്യ രാജേന്ദ്രൻ ഇനിയിപ്പോൾ ശാലിനി പ്രതിയായി കേസ് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം മറ്റൊന്നുമല്ല ഇപ്പോൾ ശാലിനി വാദിയായിട്ടായിരിക്കാം നിങ്ങൾ പരാതി കൊടുത്ത് ഇന്ന് രാത്രി തന്നെ വാ ശാലിനിയും അതുപോലെ തന്നെ അഖിലും അഖിലും പ്രതിയായിക്കൊണ്ട് അടുത്ത ഒരു എഫ്ഐആർ ഇനിയിപ്പോൾ മണിക്കൂറുകൾക്കകം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ അതൊരു സംശയവും വേണ്ട കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ നമ്മുടെ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയുടെ എങ്ങനെയെങ്കിലും ജയിക്കുക അത് എത്ര തരം താഴാനും അവർക്ക് മടിയില്ല അതുകൊണ്ടാണല്ലോ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നുള്ള പരാതിയുമായി നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ മാതൃകയായി പ്രവർത്തിക്കേണ്ട മേയർ തന്നെ ഇത്രയും മ്ലാച്ചമായും ഇത്രയും തരം താഴുന്ന തരത്തിലേക്ക് പോയതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് നമ്മുടെ മുന്നിലുണ്ട് തീർച്ചയായിട്ടും അത്തരത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ ശാലിനിയെയും അഖിലിനെയും കൂടി പ്രതിയാക്കിക്കൊണ്ട് അടുത്തൊരു എഫ് ഐ ആർ ഏതാനും നിമിഷങ്ങൾക്കകം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കാരണം ഭരിക്കുന്നത് അവരാണ് അവരെ പ്രതിയോഗികളെ അടിച്ചമർത്തുവാൻ അവർക്ക് വളരെയധികം കഴിവുണ്ട് കാരണം പ്രതിയോഗികളെ അല്ല വനിതാണ്ടായിട്ടുള്ളത് അജിത് മേയറെങ്കിലും ഫോണിൽ വിളിച്ച് ചോദിക്കേണ്ടതല്ലേ ശാലിയോട് എന്താ സംഭവിച്ചത് അല്ലേ തീർച്ചയായിട്ടും ആരായേണ്ട ഉത്തരവാദിത്ത മേയർക്കില്ലേ തീർച്ചയായിട്ടും അതൊരു വനിതാ മേയർ അതെ 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 ചെയ്യേണ്ടതാണ് പക്ഷേ ഞാൻ ഒരിക്കലും നൂറ് കൗൺസിലർമാരില് ഒരാളാണ് ഞാൻ തൊണ്ണൂറ്റി ഒൻപത് പേര് മേയറടക്കം നൂറുപേര് എൻ്റെ വീട്ടിൽ കഴിഞ്ഞ ഒരു 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 മാസത്തിനൊന്നുമ്പേ ഒരു കുറേ ട്യൂബ്ലൈറ്റൊക്കെ അടിച്ചു പൊട്ടിച്ച് എൻ്റെ ഭീകര അന്തരീക്ഷം എൻ്റെ മേയർ തീർച്ചയായിട്ടും ഒന്ന് വിളിച്ച് ചോദിക്കേണ്ട മര്യാ മര്യാദ ഉണ്ടായിരുന്നു പക്ഷെ നാളിതുവരെ അതിനെക്കുറിച്ചൊന്ന് ചോദിക്കാൻ പോലും സ്വന്തം സഹ കൗൺസിലറാണ് ഒന്ന് ചോദിക്കുവാൻ പോലും മര്യാദ കാണിക്കാത്ത മേയർ ശാലിനിയോട് പിന്നെ മര്യാദ കാണിക്കും ആ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ കാരണമൊന്നും വേറെ വേറെ ഒന്നുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഈ കൈകാലു വെച്ച അഹങ്കാരം കാണിക്കുന്ന അതായത് അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും കൈകാലു വച്ച രൂപം എങ്ങനെയാണ് ആ ആൾ രൂപമാണ് മേയർ ആര്യ രാജേന്ദ്രൻ അവർക്ക് ആരുടെയും പ്രതിബദ്ധതയില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനങ്ങളെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളുമായി അവിടെ ചെല്ലുന്ന സമയത്ത് ജനങ്ങളോട് കാണിക്കുന്ന ആ സമീപനം അത് ആ നമ്മളെ നഗരസഭയ്ക്കകത്ത് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പല പല തരത്തിലുമുള്ള ആൾക്കാരെ പോലും കാണുവാൻ പോലും അതായത് വളരെ പാവപ്പെട്ട ആൾക്കാർ ചില ചെറിയ കാര്യങ്ങളുമായി വന്ന് നിൽക്കുന്ന സമയത്ത് മണിക്കൂറോളം പുറത്ത് നിർത്ത് നിർത്തിക്കൊണ്ട് കാണാൻ പോലും കൂട്ടാക്കാതെ ഇറങ്ങി പോകുന്ന സംഭവങ്ങൾ നിരവധി നിരവധി അവിടെ ഉണ്ടായിട്ടുണ്ട് അത് മനുഷ്യത്വം ഒരു ഒരു ശതമാനം പോലും തൊട്ടു തീണ്ടാത്ത മേയർ ആര്യ രാജേന്ദ്രൻ ഷാലിനിയെ വിളിച്ച് അന്വേഷിക്കും എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യമല്ല